പാരായണം ചെയ്തതുപോലെ ബി ജെ പി ഡോക്ടർ വേറെ ബി ജെ പിയുടെ ഇപ്രാവശ്യത്തെ സ്ഥാനാർത്ഥി ശ്രീ എൻ ഇവിടെ 2014 സ്ഥാനാർത്ഥി അദ്ദേഹത്തിന് 24,000 അതിനുശേഷം 2,000 വോട്ടിട്ടുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ട് അതിൻ്റെ വർധന കൂടെ കറസ്പോണ്ടിങ് ആയിട്ട് ഇന്ത്യക്ക് പോകാൻ ഇപ്രാവശ്യം പക്ഷേ അവർക്ക് കിട്ടിയത് നിർണായക വോട്ടാണ്. ബി ജെ പിയുടെ വോട്ട് ബി ജെ പി ചെന്നത്തിൽ തന്നെ അവിടെ വീണ്ടും നോക്കിയിട്ട് 2016 കൂടെ തന്നെ 4,000 വോട്ടിനെ യുഡിഎഫിന്റെ സ്ഥാനാർത്ഥി. അതായിരുന്നു അവിടുത്തെ പഴയ ആ കണക്കനുസരിച്ചാണ് 4,300 വോട്ടുകൾ ശ്രീ കെ മാണി. പക്ഷെ ബി ജെ പിക്ക് കിട്ടുന്ന വോട്ട് നേരെ കുത്തനെന്താണ് താഴോട്ട് പോയത് കൊണ്ട് എന്തായാലും അതുകൊണ്ട് എടപ്പാടി ജനാധിപത്യ രണ്ടാമത്തെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് 5 മണി കഴിയുന്നതിന് മുമ്പ് ബി ജെ പിന്ന് ഒരാൾ ഊർമാറിയത് ആ നിയോജക മണ്ഡലത്തിന്റെ പ്രശ്നമാണ്. എന്നിട്ട് അയാൾ പരസ്യമായി പ്രസ്താവന നടത്തി അവിടെ സ്ഥാനാർത്ഥി തന്നെ വോട്ട് വെച്ചോളാം. അത് അവര് തമ്മിലുള്ള തർക്കമാണ്. ആ തർക്കത്തിലകത്ത് ഞങ്ങൾക്ക് പറ്റില്ല. പക്ഷേ ആ ഊർമാറി ആള് പറയുന്നത് ഇവിടെ ഞങ്ങൾ ഇടതുപക്ഷത്തിന് വോട്ട് കൊടുത്തിട്ടില്ല. അപ്പൊ ഇടതുപക്ഷം തന്നെ അവരെപ്പിച്ചത് നമ്മൾ വളരെ ക്ലിയറല്ലേ. പൂച്ച വർത്തിയാടിയത് ഈ രണ്ട് കാര്യങ്ങൾക്ക് ഇന്ന് വരെ ഇടതുപക്ഷത്തിൽ എൽ ഡി എഫ് ഒ ബി ജെ പി ഒ മറുപടിയേ പറഞ്ഞിട്ടില്ല. അവരെന്താ മറുപടി പറയാം? അവർ വോട്ട് എവിടെ പോയി? അവർ വോട്ട് സാധാരണഗതിയിൽ പണിയുള്ളതിനാൽ ഈ സെയിം പ്രത്യേക സാഹചര്യം ഇത്ര ഹെക്ടിക്കായിട്ടുള്ള ഇലക്ഷൻ ക്യാമ്പയിൻ നടത്തി അതിന്റെ അവസാനത്തിൽ അവർക്ക് 2016 വോട്ട് നീണ്ടിട്ടുണ്ട്. ആ വോട്ടിനകത്ത് നിന്ന് 6,000 വോട്ട് പോകുന്നു. 2,000 വോട്ട് മൊത്തത്തിൽ കൂടിയപ്പോൾ അവർക്ക് അവർ ഇതാണോ ആ വോട്ട്? ആ വോട്ട് അവരുടെ പെട്ടിയിൽ തന്നെ കിട്ടിയിരുന്നെങ്കിൽ അവരുടെ ചിഹ്നത്തിൽ തന്നെ കിട്ടിയിരുന്നെങ്കിൽ 4,000 വോട്ടിന് 2016 വോട്ട് തന്നെ ഐക്യജനാധിപത്യത്തിലെ എല്ലാ വോട്ടുകളും ഇനിയിപ്പോ വോട്ട് ഒഴുകിപ്പോയതാണോ വോട്ട് കച്ചവടം ചെയ്തതാണോ വോട്ടോടെ കൊണ്ടുപോയതാണോ അതൊക്കെ അവരവരുടെ അതിനൊന്നും ഇവർ വോട്ട് എവിടെ പോയി? രണ്ടായിരത്തി പതിനാറിലെ പോലെ ബി ഡി ജെ എസ് സഹകരിച്ചാലും ഈ കൂടുതൽ വന്ന് വോട്ട് എവിടെ പോയി? ഞാൻ ചോ പറഞ്ഞല്ലോ മൊത്തം വോട്ടിൽ 2,000 വർധനം ഉണ്ടായി. ആ വർധനം ഉണ്ടായിട്ട് പോയില്ല.
അതിന്റെ അർത്ഥം അത് ബി ഡി ജയിസ് മാത്രവും പോലല്ലോ മനസ്സറിഞ്ഞ് ചെയ്തു കൊള്ളാണ് എന്ന് പറഞ്ഞു. രണ്ടാമത്തെ കാര്യം ചെണ്ടുന്ന ഒരു തീരുമാനം പഠിപ്പിക്കുന്നു എനിക്ക് കൂടുതൽ നിങ്ങൾക്ക് എല്ലാവർക്കും ബി ജെ പിയുടെ ഏറ്റവും സ്ട്രോങ് ഹോൾഡ് ആയ സ്ഥലം ചെങ്ങന്നൂരിലെ തിരുവനന്തപുരം. ആ ഭാഗത്ത് ബി ജെ പിയുടെ വോട്ടൊക്കെ നേരെ കുത്തനെ താഴോട്ട് പോയി, വളരെ കുത്തനെ ഒഴിഞ്ഞു പോയി. ആ കണക്കൊന്ന് പരിശോധിച്ചാൽ നമുക്ക് ആ വോട്ടുകൾ കുറഞ്ഞ കേന്ദ്രങ്ങൾ നോക്കിയാൽ മതി. ബി ജെ പിക്കകത്ത് ഒരു നേതാവിന് നല്ല സ്വാധീനമുള്ള സ്ഥലമാണ് ഈ തിരുവനന്തപുരത്തിലെ ബി ജെ പി. എങ്ങനെയാ വോട്ടുള്ളത്? വളരെ സെൽഫ് എക്സ്പ്ലനേഷൻ ഉത്തരവും വെറുതെ സർഫസിൽ കിടന്ന് വേറെ നാല് ചോദ്യങ്ങൾ ചോദിച്ച് അങ്ങനെ പറയുന്നതല്ല. നമ്മളുടെ ഈ പ്രബലമായ ഈ ചോദ്യത്തിന് ഉത്തരവില്ല. അവരുടെ വോട്ട് എവിടെ പോയി എന്ന് അവർക്ക് പറയുന്നു. അതാണ് ഈ വോട്ടിന്റെ കുഴിക്കുന്നത്. ആ വോട്ടാ പോകുന്നത്. അതുകൊണ്ട് എനിക്കൊരു കാര്യം പറയാം, മോദിയിൽ സുരേന്ദ്രൻ കഴിഞ്ഞ പ്രാവശ്യം കിട്ടുന്നുണ്ട്, ഇപ്രാവശ്യം ഇന്നലെ സുരേന്ദ്രൻ കിട്ടില്ല. അതിനകത്ത് കണ്ണടക്കുന്ന അവരുടെ ചിഹ്നത്തിൽ കഴിഞ്ഞ പ്രാവശ്യം വീണേ വോട്ട് ഈ പ്രാവശ്യം അതേ ചിഹ്നത്തിൽ തന്നെ എങ്കിലും വീണിക്കണം. അത് വന്നാൽ അവനാണ് ഈ വോട്ട് കച്ചവടം തുടങ്ങും. അപ്പൊ അവർക്ക് ബി ജെ പി എന്ന് പറയുന്ന പ്രാഥമിക ശക്തി ഒന്നുമില്ലേ? ബി ഡി ജയസിന്റെ ടോർച്ചിലാണ് ഇവർ ഇങ്ങനെ തകർക്കുന്നത് എന്ന് പറഞ്ഞാൽ രാത്രിയുള്ള ജനങ്ങൾക്ക് സംഭവിക്കും. 2016 കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പ്, കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഇതേ സ്ഥാനാർത്ഥി തന്നെയാണ് ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായിട്ട് അദ്ദേഹത്തിന് അന്ന് കിട്ടിയ വോട്ട് ഇപ്രാവശ്യം അവരുടെ ചിഹ്നത്തിൽ തന്നെ കാണുന്നു. അത് കിട്ടുന്നത് അല്ല, അപ്പൊ വോട്ട് കൂടി. അപ്പൊ 2006 നോക്കണം, പിന്നെ 2001 നോക്കണം, പിന്നെ 97 നോക്കണം. ആനുപാതികമായിട്ടല്ല ബി ജെ പിയുടെ വ്യത്യാസം വന്നേക്കുന്നത്. 6000 വോട്ട് കിടന്ന ബി ജെ പി 2011 6000-5000 വോട്ട് കിടന്ന ബി ജെ പി 2016 വന്നപ്പോ 20,000-25,000 വോട്ട്. എന്റെ യോജിക്കുന്നത് ഞാൻ അത് അംഗീകരിക്കുന്നു. അങ്ങനെ വന്നിട്ടും എന്റെ പാലായിൽ ഈ പറഞ്ഞ രൂപത്തിൽ 18,000 24 നിന്ന് 18,000 താഴോട്ട് പോയി. ഈ പറഞ്ഞ പോലെയാണെങ്കിൽ പുതിയ പുതിയ വരണ്ടേ, വന്നിട്ടില്ലോ, താഴോട്ട് പോയല്ലോ. എന്തുകൊണ്ടാണ്? അതുകൊണ്ട് ഞാൻ ഇവിടെ ഈ മോദിയിലെങ്കിൽ ആ 2019 പാർലമെന്റ് ഇലക്ഷനിൽ നിലനിൽക്കാനെങ്കിലും അവർ ശ്രമിക്കണം. അത് അങ്ങോട്ട് കൊടുക്കരുത്. അത് നിലനിർത്താൻ പ്രവർത്തനത്തില് അവരെന്തെല്ലാം ചെയ്യുന്നത് നമുക്ക് പറയാൻ പറ്റില്ല. ഇപ്പൊ ഇങ്ങനെയൊരു കച്ചവടം കണ്ടുപിടിച്ചതുകൊണ്ട് വേറെ ഏതെങ്കിലും കച്ചവടം ഒന്ന് മാറ്റി സ്ഥാപിക്കുമോ അതൊന്നും നമുക്കറിയില്ല. പക്ഷെ കണക്ക് നമ്മളുടെ മുമ്പിൽ പറയുന്നത് ഇതിനകത്ത് അല്ല, അങ്ങോട്ടും ഇങ്ങോട്ടും അടിമതി നടക്കില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും അണ്ടർക്കിടക്കി ചൊണ്ടാകുന്നു എന്നുള്ളതാണ്. ശുദ്ധരായ നമ്മളെ കൊണ്ടാകുക, പുറത്തു നോക്കുമ്പോൾ പെട്ടെന്ന് മനസ്സിലാക്കുക. അതാണ് നിങ്ങൾക്ക് അതിനെ കുറിച്ച് ഒരു സംശയം വേണ്ടൊരു പശ്ചാത്തലം. കോന്നിയുടെ പശ്ചാത്തലം അതുകൊണ്ട് തന്നെ കോന്നിയിലെ ഇന്നത്തെ ആധുനിക കോന്നി സ്വാഭാവികമായിട്ടും ഐക്യജനാധിപത്യത്തിലുള്ള പക്ഷത്തിലെ ഐക്യജനാധിപത്യങ്ങളെ ജനപ്രതിനിധികൾ നന്നായിട്ട് അതിനു വേണ്ടി ശ്രമിച്ചിട്ടില്ലേ? ഞാൻ തന്നെ ഇരുന്ന് വകുപ്പുകളിലൂടെ കൊടുത്തിട്ടുള്ള കാര്യങ്ങൾ ഞാനിപ്പോൾ പറയുന്നില്ല. ഞാൻ തന്നെ നേരിട്ട് കൊടുത്തിട്ടുള്ള കാര്യങ്ങൾ ഇവിടെ പറയുന്നില്ല. പലവർക്കും അറിയാവുന്ന അതെല്ലാം കോവിഡ് ഡെവലപ്മെന്റിന് വേണ്ടി ഐക്യ ജനാധിപത്യത്തിന് വേണ്ടി ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. കോവിഡിന്റെ ചരിത്രത്തിൽ ഉണ്ടാകാത്ത വിധത്തിലുള്ള മാറ്റം യു ഡി എഫിന്റെ കാലത്താണ്.
ഈ ജാതി മത ശക്തിയുടെ വോട്ട് വേണ്ടെന്ന് പറയുന്ന ഇടതുപക്ഷം ഇപ്പൊ ബി ഡി ജെ എസിന്റെ വോട്ട് സ്വീകരിക്കണം എന്നാണ് ജെസിന്റെ വോട്ട് ഇവരെവിടെ പോയി നിലപാട് എന്താണെന്നോ ഇവരൊരു ആദർശപരമായ ഒരു നിലപാട് ഒരാള് ജാതി മത ശക്തിയുടെ വേണ്ടെന്ന് പറയുന്നു. കാസർഗോഡ് മത്സരിക്കുന്ന സ്ഥാനാർത്ഥി പറയുന്ന അതല്ല, കുറച്ചുകൂടെ വ്യത്യസ്തമാണ്, ഞാൻ കുറച്ചുകൂടെ ഡിഫറൻ്റ് ആയിട്ടുള്ള സ്റ്റാൻഡ് എന്ന കമ്മ്യൂണിസ്റ്റാണ് എന്നാണ് പറയുന്നത്. ഇപ്പൊ സുധാകരൻ പറയുന്ന നിലപാടും അവരുടെ സ്ഥാനാർത്ഥി പറയുന്ന നിലപാടും രണ്ടും കോൺട്രഡിക്ടറിയാണ്, രണ്ടും പരസ്പരം വിരുദ്ധമാണ്. ഇവരെവിടെയാണ് നിൽക്കുന്നത് എന്നുള്ളത് നമുക്കറിയാം. ശബരിമല നിശ്ചയമായിട്ടും ചർച്ചാ വിഷയമാകുമല്ലോ. ശബരിമലയിൽ രണ്ട് സ്ത്രീകളെ കൊണ്ടുപോയി എന്തിനു പോയി എന്ന് പിണറായി വിജയൻ പറയണമില്ല. ഇവിടെ രണ്ടാളുകളെ അതും എങ്ങനെ ഇവിടെ വനിതാ മന്ദിരം കെട്ടിയതിന് ശേഷം രണ്ടാളുകളെ അവരെ ശബരിമലയിൽ കൊണ്ടുപോയി 50 കോടി രൂപയാ കേരള സംസ്ഥാന ഗവൺമെന്റിന്റെ ബജറ്റിനകത്തുനിന്ന് വനിതാ മതിലിൽ കൊണ്ടുപോയത്. ആ വനിതാ മതിൽ കെട്ടിയതിന്റെ പിറ്റേ ദിവസം കനകദുർഗയും ബിന്ദു രണ്ടാളുകളെ സന്നിധാനത്തിൽ കൊണ്ടുപോയി. അതെന്തിനു വേണ്ടി എന്ന് പിണറായി വിജയൻ പറഞ്ഞത് സ്വാഭാവികമായിട്ട് അത് ചർച്ചയാവും. ജനങ്ങളുടെ ഹൃദയത്തിൽ ആഴത്തിലേറ്റ ഒരു മുറിവാണ്. അത് ചർച്ച ചെയ്യരുതെന്ന് മാർക്സിസ്റ്റ് പാർട്ടി ആർ ബി സി ഇരുന്ന് തീരുമാനിച്ചിലൂടെ ചർച്ച നടക്കുക. ജനങ്ങളത് ചർച്ച ചെയ്യും. ജനങ്ങൾ പ്രത്യേകിച്ച് സ്ത്രീകൾ ഈ കാര്യത്തെ കുറിച്ച് നിശ്ചയമായും ചർച്ച ചെയ്യും. ആ മൂവ്മെന്റ് സ്ത്രീ മൂവ്മെന്റ് ആയിട്ടാണ് ആദ്യം ഉണ്ടായത്. പന്തളത്താണ് ഏറ്റവും ആദ്യം 10,000 സ്ത്രീകൾ അന്ന് രംഗത്തിറങ്ങിയത്. നിങ്ങളെല്ലാം അതിന്റെ ദൃക്സാക്ഷികളല്ലേ? ആരും ഓർഗനൈസ് ചെയ്തില്ല. അവരുടെ വിശ്വാസമായി ആ വിശ്വാസത്തെ ഹനിക്കുന്നു എന്നുള്ളതാണ് അവരുടെ വിശ്വാസം. ഹൈക്കിയ സുപ്രീംകോടതിയുടെ വിധി മറി ഉപയോഗിച്ച് അവർക്ക് അരുതാത്ത സമയത്ത് അമ്പലത്തിൽ കയറ്റാൻ വേണ്ടി തള്ളിപ്പിടിച്ചവരെ കൊണ്ടുപോകാൻ ശ്രമിച്ചതാണ് ഒരു ഗവൺമെന്റ്. അവിടെയാണ് പ്രശ്നം. അങ്ങനെ ചെയ്യുമോ? ഈ കേരളത്തിൽ ഏതെങ്കിലും ഒരു വിശ്വാസമുള്ള ഒരു സ്ത്രീ അങ്ങനെ ആ ക്ഷേത്രം ചെയ്യുമോ? അപ്പൊ ഒരു അവിശ്വാസിയായ സ്ത്രീയെ കൊണ്ട് നേരെ സന്നിധാനത്തിൽ അങ്ങനെയാ കനകദുർഗയും ബിന്ദുവും വന്നത്. അവരെയാണ് സന്നിധാനത്തിൽ കൊണ്ടുപോകാൻ ശ്രമിച്ചത്. അതെങ്ങനെ ശബരിമലയിൽ കൂടി ഏറ്റവും സാമീപ്യമുള്ള ഈ ബോധി എങ്ങനെ ചർച്ചാ വിഷയമാകാതിരിക്കും? ഇന്നലെ കെ എം വി മുരളീധരൻ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്തിമവിധി വരുന്നത് വരെ, അതാ അന്തിമവിധി വിശ്വാസികൾക്കെതിരാണെങ്കിലും ആചാര സംരക്ഷണത്തിനെതിരാണെങ്കിലും ശക്തമായ നിയമനിർമ്മാണം കൊണ്ടുവരാൻ മോഡി സർക്കാർ തയ്യാറാണെന്നൊരു പ്രഖ്യാപനം ഇന്ന് നടത്തി. മോഡി സർക്കാർ സൗജന്യമൊന്നും ചെയ്യണ്ട. ഭരണഘടനയുടെ ലിസ്റ്റ് വേണ്ട. അതിനകത്ത് 97 കേന്ദ്ര ഗവൺമെന്റിനും സംസ്ഥാന ഗവൺമെന്റിനും ഒരുപോലെ നിയമം കൊണ്ടുവരാറുള്ള അത് മോഡി ഗവൺമെന്റ് കാണിക്കുന്ന സൗജന്യമാണ്, ഭരണഘടനാപരമായ ഒരു നടപടിയാണ്. നമ്പർ 2, റീസണബിൾ റെസ്ട്രിക്ഷൻ ഒരു ക്ഷേത്രത്തിലാകാം എന്നുള്ളത് നമ്മളുടെ ഭരണഘടന തന്നെ പറഞ്ഞിട്ടുണ്ട്. രണ്ട് ഭരണഘടന ബന്ധം ഈ രണ്ട് കാര്യങ്ങളെ മറച്ചു വെച്ചുകൊണ്ടാണ് ഇവർ ഈ വെള്ളം കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവരെന്തിനാ സർക്കസ് കാണിക്കാൻ പോകുക? ഇവർ ചെയ്യേണ്ട നടപടി എന്താ? ഇന്ത്യൻ പാർലമെന്റിൽ ശ്രീ പ്രേമചന്ദ്രൻ കൊണ്ടുവന്ന സ്വകാര്യ ബില്ലിനെ ഒന്നെങ്കിൽ അനുകൂലിക്കണമായിരുന്നു, അല്ലെങ്കിൽ അവർ ഇന്ത്യൻ പാർലമെന്റിൽ പുതിയ നിയമം കൊണ്ടുവന്ന് കോടാനുകോടി ആളുകളുടെ ഒരു മനസ്സിന് ആശ്വാസം പകരുന്ന തീരുമാനം എടുക്കണമായിരുന്നു. രണ്ടും ചെയ്തില്ലല്ലോ, ഇനി ഞങ്ങൾ അത് നന്നേക്കാം എന്നല്ലേ പറയുന്നു? ഒന്നും ചെയ്തില്ലല്ലോ. അവിടെയാണ് തർക്കം, ജനങ്ങളുടെ തർക്കം അവിടെയാണ്. ഞങ്ങൾ അവരുമായിട്ട് ഈ കാര്യത്തിൽ ഒന്നും വാദം കിട്ടാൻ പോകുന്നതേ ഇല്ല. അവരവരുടെ വഴി, ഞങ്ങൾക്ക് ഞങ്ങളും. ഞങ്ങളിപ്പോ കേന്ദ്രത്തിൽ അധികാരത്തിൽ, അതുകൊണ്ട് പാർലമെന്റ് നിയമം കൊണ്ടുവരും. ഞങ്ങൾ കേരളത്തിൽ അധികാരത്തിൽ വന്നാൽ ഞങ്ങൾ കേരളത്തിനെ സംബന്ധിച്ച് നിയമം കൊണ്ടുവരും. ഞങ്ങൾക്ക് അതിനകത്ത് ഒരു തടവില്ല. വിശ്വാസ സംരക്ഷണത്തിന് വേണ്ടി കേരള ജനസമൂഹമായിട്ട് ശബരിമലയുടെ മണ്ണായ പത്തനംതിട്ടയിൽ ഞങ്ങളെല്ലാം പദയാത്രയായി നടത്തിയതാണ്. ഞാനും 150 കിലോമീറ്റർ ഇടുക്കിയിൽ നിന്ന് ഞങ്ങൾ തുടങ്ങി 150 കിലോമീറ്റർ നടന്നാണ്. അതും 1,000 ആളുകളുമായിട്ട് ആ അവരെല്ലാവരും കൂടെ വന്ന്
അതൊരു സമൂഹത്തിനൊരു മതത്തിന്റെ അല്ല. വിശ്വാസം എന്ന് പറയുന്നത് എല്ലാ മതവിഭാഗത്തിലും അത് ക്രിസ്ത്യൻ മതവിഭാഗത്തിലുണ്ട്, ഇസ്ലാം മതവിഭാഗത്തിലുണ്ട്, എല്ലാം വിശ്വാസത്തിൽ അധിഷ്ഠിതമാണ്. വിശ്വാസ സംരക്ഷണം വേണം എന്നാ ഞങ്ങൾ പറഞ്ഞിട്ടുള്ളത്. ഞാൻ ഇടുക്കിയിൽ നിന്ന് പോകുന്ന പദയാത്രയിൽ യഥാർത്ഥത്തില് പാലായിൽ നടന്ന കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തത് ചന്ദ്രകുന്ദന്റെ അച്ഛനാണ്. അവിടെ അച്ഛനാണത് ഇത് ഉദ്ഘാടനം ചെയ്തത്. കോട്ടയത്ത് കൂടിയ സർവമത സംഗമത്തിൽ സി എസ് ഐ മോഡറേറ്റർ തോമസ് കവിന്ദ തിരുവല്ലിയാണ് ഉദ്ഘാടനം ചെയ്തത്. കാരണം വിശ്വാസ സംരക്ഷണം എന്നുള്ളത് എല്ലാവരുടെയും ആവശ്യമാണ്. വിശ്വാസം തകർക്കാൻ ശ്രമിക്കുന്നത് ഒട്ടും ശരിയല്ല. അതുകൊണ്ട് തന്നെയാണ് ഒരു മതവിഭാഗം എന്നുള്ളത്, മതത്തിൽ വിശ്വസിക്കുന്ന ഏത് വിഭാഗം, ദൈവത്തിൽ വിശ്വസിക്കുന്ന ഏത് വിഭാഗം ഇതിനകത്ത് ഒരൊറ്റ കെട്ടായിട്ട് നിൽക്കില്ല. അതാണല്ലോ പാർലമെന്റ് ഇലക്ഷൻ കണ്ടത്, അതാണല്ലോ കൃത്യമായി കണ്ടത്. ആയിക്കോട്ടെ.